തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ പോക്സോ കേസ് പ്രതിയുടെ ആത്മഹത്യാ ശ്രമം. 5 വയസ്സുകാരിയെ പീഡിപ്പിച്ച രണ്ടാനച്ഛനാണ് ചോദ്യം ചെയ്യലിനിടെ കൈമുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഇയാളുടെ പരിക്ക് ഗുരുതരമല്ല. സിജോ വർഗീസ് വിവരങ്ങൾ നൽകും. സിജോ, എപ്പോഴാണ് ഈ സംഭവം? ദിവ്യ, അല്പസമയം മുമ്പാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. വീട്ടിൽ ലൈംഗിക ചൂഷണത്തിനിരയായിരുന്ന പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. 1 വർഷം മുമ്പ് കുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഏറ്റെടുത്തിരുന്നു. പിന്നീട് അമ്മയുടെ ആവശ്യപ്രകാരം വീട്ടിലേക്ക് മടങ്ങിയ കുട്ടി വീണ്ടും മാനസിക പ്രശ്നങ്ങൾ കട്ടിയതോടെ നടത്തിയ കൗൺസിലിംഗിലാണ് ഈ പെൺകുട്ടിയുടെ പുതിയ വെളിപ്പെടുത്തൽ. പലതവണ ഇത്തരത്തിൽ ലൈംഗിക ചൂഷണത്തിന് ഇരയായി എന്നാണ് പെൺകുട്ടി നൽകിയിരിക്കുന്ന മൊഴി. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കേസെടുത്ത പോലീസ് പ്രതിയെ ഇന്നലെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതിനിടയിൽ നടത്തിയ വൈദ്യ പരിശോധനയ്ക്കിടെ നെഞ്ചുവേദനയുണ്ടായി. പ്രതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത ശേഷം നടത്തിയ ചോദ്യം ചെയ്യലിനിടയിലാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച ഇത്തരത്തിൽ കയ്യിൽ കഴിയുന്ന ചെറിയൊരു ആയുധം ഉപയോഗിച്ച് കൈ മുറിക്കാനുള്ള ശ്രമം നടത്തിയത്. എന്തായാലും പരിക്ക് ഗുരുതരമല്ല. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനു ശേഷം പോലീസ് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. ശരി, തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് പോക്സോ കേസ് പ്രതി ആത്മഹത്യക്ക് ശ്രമിച്ചത്. വിവരങ്ങളാണ് സുജോ വർഗീസ് നൽകിയത്.